ഇപ്പോൾ അല്പം മുൻപ് മാത്രമാണ് ഇത് വിധി പകർപ്പ് പുറത്തു വന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പൂർണ്ണമായും നമ്മളത് വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനമായിട്ടും ഈ വിധിയിലേക്ക് നയിച്ച ഘടകങ്ങളെക്കുറിച്ച് മുജീബ് കൂടി പറയും. മുജീബ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ 31-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഈസ് എക്സെപ്ഷൻ ബട്ട് ഇൻ ദ കേസ് ഓഫ് റെഗുലർ ബെയിൽ ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ എന്ന് കോട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല കർണാടകയിലെ പ്രമുഖമായ ഒരു കേസ് ഇതിൻ്റെ വിധിയിൽ കോട്ട് ജഡ്ജ് കോട്ട് ചെയ്തിട്ടുണ്ട്. രേവണ്ണ കേസ്, ഭവാനി രേവണ്ണ, ഈ ഇതിൽ പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ നാഥയായിട്ട് സ്ത്രീയായി നിൽക്കുന്ന സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയുടെ ഒരു അസാന്നിധ്യം ചെറിയ സമയത്തേക്കാണെങ്കിൽ പോലും ആ കുടുംബത്തിൽ അസ്ഥിരതയുണ്ടാക്കും. അത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ശ്രദ്ധിക്കണമെന്ന് നേരത്തെ തന്നെ കോടതി വിധിയുണ്ട് എന്ന് ഈ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യങ്ങളും മറ്റു അതുപോലെ തന്നെ അച്ഛൻ ഹൃദ്രോഗിയാണ് എന്നുള്ള രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഈ കേസ് ജാമ്യം നൽകാതിരിക്കാനുള്ള ഒരു കേസാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ഈ സാഹചര്യത്തിൽ ബെയിൽ അനുവദിക്കുന്നു എന്നാണ് ജഡ്ജ് ഈ വിധി പ്രസ്താവിച്ചത്. പ്രോസിക്യൂഷന്റെ നിലപാട് ഏറ്റവും പ്രസക്തമാവും. വിശേഷിച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ശേഷം കളക്ടറുടെ അടക്കം, കുടുംബത്തിൻ്റെ അടക്കം, നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ അടക്കം മൊഴി എടുത്തിട്ടില്ല എന്നുള്ള കാര്യം നവീൻ ബാബുവിൻ്റെ കുടുംബം ചൂണ്ടിക്കാട്ടി. പക്ഷേ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ എഫക്റ്റീവായിട്ട് കോടതിയിൽ പ്രസന്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. സത്യമായിട്ടും തീർച്ചയായിട്ടും ഈ റെഗുലർ ബെയിലിന് വേണ്ടിയിട്ടുള്ള വാദം നടക്കുന്ന സമയത്ത് കുടുംബം ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിച്ചതാണ്. ഇത് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്, പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രാഥമികമായിട്ടുള്ള ഘട്ടത്തിൻ്റെ തുടക്കം മാത്രമാണ്. പ്രധാനപ്പെട്ട മൊഴികൾ ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ടതാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം, നവീൻ ബാബുവിൻ്റെ ഭാര്യ അടക്കമുള്ളവർ, അതുപോലെ തന്നെ കളക്ടർ അടക്കമുള്ളവരുടെ മൊഴി SIT പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ബെയിൽ അനുവദിക്കരുത് എന്നായിരുന്നു കുടുംബം ആവശ്യപ്പെട്ടത്. പക്ഷേ അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു വാദഗതികൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അത് സ്ഥിരീകരിക്കുന്നുണ്ട് ഈ വിധിയിൽ. ഈ ഒരു പ്രത്യേക കേസിൽ ഈ വാദത്തിനിടയിൽ ഇതിനൊരു ജാമ്യം കൊടുക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഇത് വീണ്ടും ഇവരെ കസ്റ്റഡിയിൽ വെക്കേണ്ട ആവശ്യമുള്ള ഒരു കേസാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട് എന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ആ സാഹചര്യത്തിൽ ഞാൻ ഈ കേസിൽ ജാമ്യം അനുവദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജാമ്യ ഉത്തരവ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് നേരത്തെ വീഴ്ചയുണ്ടായി. ആ കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിൽ വലിയ രീതിയിലുള്ള വാദഗതികൾ നടന്നില്ല എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിനൊരു സാധൂകരിക്കുന്ന ഭാഗം കൂടെ ഈ വിധിയിൽ വരുന്നുണ്ട്. സന്ദീപ്, ഏറ്റവും പ്രധാനമായും അത് തന്നെയാണ് ശീതൽ വന്നിരിക്കുന്നത്. പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം കാര്യങ്ങൾ കോടതിക്ക് മുൻപാകെ എത്തിക്കുന്നതിൽ, അതായത് പ്രതിഭാഗം ഏറ്റവും അധികം ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ മുജീബ് പറഞ്ഞതുപോലെ തന്നെ എ ഡി എമ്മിൻ്റെ ഭാഗത്തുള്ള പിഴവുകൾ, അല്ലെങ്കിൽ ADM ഈ ക്രമക്കേട് നടത്തി എന്ന തരത്തിലുള്ള വാദം ഉന്നയിക്കുന്നതിന് രണ്ട് കാര്യങ്ങളെയാണ് ആശ്രയിച്ചത്. ഒന്ന്, ജില്ലാ കലക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റ്; മറ്റൊന്ന്, ഈ പ്രശാന്തും നവീൻ ബാബുവും തമ്മിൽ നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണം. ഇതൊക്കെ പറയുന്നതിനൊപ്പം തന്നെ ഈ PP ദേവിയുടെ വ്യക്തിപരമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പിതാവിൻ്റെ രോഗം, കുടുംബത്തിലെ തൻ്റെ അസാന്നിധ്യം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കോടതിക്ക് മുൻപാകെ എത്തിച്ചിരുന്നു. ഏതായാലും October 29 മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് 38 പേജ് വരുന്ന വിധി പ്രസ്താവത്തിലൂടെ വിശദമായി തന്നെ കാര്യകാരണ സഹിതം തള്ളിയ കോടതി ഇന്ന് 30 പേജുകൾ വരുന്ന വിധിയിലൂടെ PP ദേവി എന്ന ഒരു പൊതുപ്രവർത്തകയുടെ ഈ ഒരു ഹർജിയിൽ അവരുടെ സ്ത്രീ എന്ന വിധത്തിലുള്ള അവരുടെ കുടുംബത്തിലെ അസാന്നിധ്യം സൃഷ്ടിക്കുന്ന പ്രയാസം, അത്തരത്തിലുള്ള അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ത്രീകൾക്ക് പ്രത്യേകമായി ഇത്തരം ഘട്ടങ്ങളിൽ നൽകേണ്ടുന്ന ഈ കേസിൽ എന്ന അർത്ഥത്തിലല്ല, പൊതുവിൽ സ്ത്രീകൾക്ക് ഒരു കുടുംബത്തിലെ സ്ത്രീക്ക് നൽകേണ്ടുന്ന പരിഗണന എന്നതിനാണ് കൂടുതൽ പ്രാമുഖ്യം നൽകിയിരിക്കുന്നത്. നേരത്തെ മുജീബ് പറഞ്ഞതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നവീൻ ബാബുവിൻ്റെ കുടുംബമുണ്ട്, ആകെ തകർന്ന ഒരു കുടുംബം. അവർ കോടതിക്ക് മുൻപാകെ ഒട്ടേറെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അതിൽ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട പൊരുത്തക്കേടുകൾ ഏറ്റവും സവിശേഷമായി ആദ്യഘട്ടം മുതൽ ഈ വിവാദം വന്നത് മുതൽ പ്രചരിക്കുന്ന വാട്സാപ്പിലൂടെ പ്രശാന്തിൻ്റെതെന്ന് പറയുന്ന ഒരു പരാതി, അത് എത്രത്തോളം പൊള്ളയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം സംബന്ധിച്ചിട്ടുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള വിവരങ്ങൾ, ADMന്റെ യാത്രയപ്പ് ചടങ്ങിന് മുന്നേ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിരുന്നു എന്ന് പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ഒരുതരം സ്ഥിരീകരണം, അല്ലെങ്കിൽ തെളിവുകൾ, അതല്ലെങ്കിൽ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൈക്കൂലി കൊടുത്ത വ്യക്തി എന്ന നിലയിൽ അയാൾക്കെതിരെ, പ്രശാന്തിനെതിരെ കേസെടുക്കണം, അത്തരം കാര്യങ്ങളുണ്ടായില്ല. ഗംഗാധരൻ്റെയും പ്രശാന്തിൻ്റെയും പേരുകൾ കോട്ട് ചെയ്യുമ്പോഴും അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിൽക്കുന്നു. ഏറ്റവും പ്രധാനമായി നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചെങ്കിലും അവർ ഈ തപ്പിക്കളിക്കുന്നതല്ലാതെ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മൊഴിയിലേക്ക് പോലും കടന്നില്ല. അതൊന്നും തന്നെ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ എത്തിച്ചില്ല. മറിച്ച് പ്രോസിക്യൂഷൻ ഒറ്റ കാര്യം മാത്രമാണ് പറഞ്ഞത്, അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ. അല്ലെ മുജീബ്, അത്രയേ പറഞ്ഞുള്ളൂ, അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്, അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത്. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ കാര്യകാരണ സഹിതം ഈ സ്ത്രീ എന്ന രീതിയിലുള്ള പരിഗണന അവിടെ ചോദിക്കുമ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബമുണ്ട്, അവിടെയും ഒരു ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന ഒരു കുടുംബമാണ്.
അതെ, തീർച്ചയായിട്ടും അവരുടെയും ഭാര്യയും പെൺമക്കളും അടങ്ങുന്ന കുടുംബമാണ്, കുട്ടികൾ വിദ്യാർത്ഥികളാണ്. ഈ കാര്യങ്ങളെല്ലാം കുടുംബം ഉന്നയിക്കുന്നുണ്ട് കോടതിയിൽ. ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ മൊഴിയെടുക്കാത്ത ഘട്ടത്തിൽ ഈ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിൽ കൈമാറിയിട്ട് കുറഞ്ഞ സമയമായിട്ടുള്ള, അവർ പ്രാഥമികമായിട്ട് അതിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ടുള്ളൂ. ആ സാഹചര്യത്തിൽ ജാമ്യം കൊടുക്കരുത് എന്നായിരുന്നു അവരുടെ ആവശ്യം. അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ടിംഗ് വാദങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതാണ് ഈ വിധിപ്പകർപ്പിലും തെളിയുന്നത്. ഇതാണ് വിധിപ്പകർപ്പ് വന്ന ശേഷമുള്ള ആദ്യഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. വ്യക്തമാണ്. മുജീബും സന്ദീപ് തോമസുമാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ കേസിന്റെ മെറിറ്റിലേക്ക് കടന്നുള്ള വിലയിരുത്തലുകൾക്കപ്പുറം സ്ത്രീ എന്ന രീതിയിലുള്ള പരിഗണന, കുടുംബനാഥ എന്ന നിലയിൽ അവർ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ജാമ്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി ഈ വിധിപ്പകർപ്പ് പുറത്തു കിട്ടുമ്പോൾ വ്യക്തമാകുന്നത്.